ഹായ് ഫ്രണ്ട്സ്, ബീട്ടൺ കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കരുവാരക്കുടിയുടെ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഉലഫാവു റാഷിദീങ്ങൾ പ്രമുഖനായിരുന്നു അലി റബി അള്ളാഹു അൻഹു. അലി റബി അള്ളാഹു അൻഹു ഉപയോഗിച്ചിട്ട് വാളായിരുന്നു ദുൽഫുക്കാർ. ഈ ദുൽഫുക്കാർ വാൾ ഇവിടുന്നാണ് കയറ്റി കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് ചരിത്ര രേഖകൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ അടങ്ങി നമ്മൾ കരുവാരക്കുണ്ടിൻ്റെ ചരിത്രത്തിലേക്കുള്ളൊരു നമ്മളൊരു കടന്നുപോക്കാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവുമായ ഉമ്മച്ചൻ കരുവാരക്കുണ്ടാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി അധ്യാപകൻ കൂടിയായ നമ്മുടെ ജംഷീർ സാർ അവരുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ചാനലിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായിട്ടുള്ള ചരിത്രമുണ്ടാകും. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ചരിത്രം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ക്രിസ്തു വർഷത്തിന് മുമ്പ് മുതൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള, കേരളത്തിലെ ചരിത്രത്തിൽ ഇനിയും രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്രമാണ് കരുവാരക്കുണ്ട് എന്ന പറയുന്ന പ്രദേശത്തിന് പറയാനുള്ളത്. ചരിത്രം ഒരിക്കലും ഉറങ്ങാത്ത ജീവിച്ചിരിക്കുന്ന വിസ്മയ ചരിത്രങ്ങളുടെ ഒരു കലവറയാണ് കരുവാരക്കുണ്ട്. ഈ പശ്ചിമഘട്ട മലനിരകളും അതിൽ നിന്ന് ആകാശത്തിലേക്ക് തലയുയർത്തിയ ഒരു രാക്ഷസനെ പോലെ നിൽക്കുന്ന ഈ കൂമ്പൻമലയും നിത്യ നിശബ്ദതയുടെ താഴ്വരയെന്ന പേരിൽ അറിയപ്പെടുന്ന സൈലന്റ് വാലി നാഷണൽ പാർക്ക് വനനിരകളോട് ചേർന്ന് കിടക്കുന്ന ഈ ഭൂപ്രദേശം ഇതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി ചരിത്രത്താളുകളിൽ അറിയപ്പെട്ടില്ല എന്ന് വിഷമത്തോടുകൂടി ഓർക്കുന്ന ഒരു വസ്തുതയാണ്. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അയണേജുമായി ബന്ധപ്പെട്ട, ഇരുമ്പയിരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ എൻ്റെ ഗവേഷണ പഠനത്തിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുള്ള ചില വസ്തുതകളാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പേരിൽ തന്നെ കരുവാരക്കുണ്ടിന് ഇരുമ്പ് യുഗവുമായി ബന്ധപ്പെട്ട ഒരു അതിൻ്റെ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കരു എന്നാൽ അയണോർ അല്ലെങ്കിൽ ഇരുമ്പൈര് എന്നാണ് വാക്കർത്ഥം. വാരി എന്നാൽ ഗാദറിങ് അല്ലെങ്കിൽ കുഴിച്ചെടുക്കുക എന്നും, കുണ്ട് എന്നാൽ അത് കുഴിച്ചെടുക്കുന്ന സ്ഥലം എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് കരുവാരക്കുണ്ട് എന്നാൽ ഇരുമ്പൈര് ഖനനം ചെയ്തെടുക്കുന്ന പ്രദേശം കരുവാരക്കുണ്ടായിട്ട് മാറി. ഇതാണ് നാട്ടിൽ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കരുവാരക്കുണ്ടിൻ്റെ നാമധേയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്നാൽ വ്യത്യസ്തമായ മറ്റഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ അയണേജുമായി ബന്ധപ്പെട്ട് കരുവാരക്കുണ്ടിൻ്റെ ബന്ധം, ആ കരുവാരക്കുണ്ടിൻ്റെ ബന്ധത്തെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് സി എൻ അഹമ്മദ് മൗലവിയുടെ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം. ഈ ഗ്രന്ഥത്തിൽ കരുവാരക്കുണ്ടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജംഷഡ്പൂർ ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ജംഷഡ്പൂർ എന്നാണ്. ഈ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ കാലഘട്ടത്തിൽ കരുവാരക്കുണ്ടിന് ഇരുമ്പ് ഖനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇരുമ്പൈര് ഉത്ഖനനവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിൻ്റെ ചരിത്രം ഏതാൾക്കും തിരിച്ചറിയാൻ പറ്റുന്നതാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി തദ്ദേശീയമായ ചെറുത്തുനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ചരിത്രഗാഥ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികൾ വാരിയംകുന്നത്ത് കുഞ്ഞമ്മദ്ഗാജി ഉൾപ്പെടെയുള്ളവർ പടപൊരുതിയപ്പോൾ അവരെ നേരിടുന്നതിന് വേണ്ടി, ഈ നാട്ടുകാരെ നേരിടുന്നതിന് വേണ്ടി, അമർ ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു പട്ടാള ക്യാമ്പ് സ്ഥാപിച്ചത് കരുവാരക്കുണ്ടിലാണ്. കരുവാരക്കുണ്ടിൻ്റെ മണ്ണിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട്. അത് മറ്റെല്ലാ പ്രദേശങ്ങളിലുമുള്ള, നമ്മുടെ രാജ്യത്ത് മറ്റെല്ലാ പ്രദേശങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് സമർത്ഥിക്കുന്ന ഒരു ചെറിയ പഠനഭാഗം ഒരിക്കൽ കാണുവാൻ, വായിക്കുവാനിടയായിട്ടുണ്ട്. അരിക്കുന്ന് എന്ന് പറയുന്ന ആ കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും ഗുഹകളിലൂടെ ഇറങ്ങിച്ചെന്ന് ശേഖരിച്ചിരുന്ന അയിര് അത് സ്വരുക്കൂട്ടി കൊണ്ടുവന്ന് ഉരുക്കി ഊത്താലക്കുന്ന് എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശത്ത്, അത് ഊത്ത് ആല എന്നാണ് അതിന് പറയുന്ന വാക്ക്. ഒട്ടേറെ ആലകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കരുവാന്മാർ, കൊല്ലന്മാർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ അവിടെ ആലകൾ സ്ഥാപിച്ച് ഈ ഇവിടുന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന അയിര് അതിനെ ഉരുക്കിയെടുത്ത ശേഷം അത് ആയുധങ്ങളാക്കി മാറ്റുകയും രാജ്യത്തു നിന്ന് കപ്പൽ മാർഗവും മറ്റും റോം, ഇറ്റലി, ദമാസ്കസ്, ഈജിപ്ത്,
തുർക്കി മുതലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി കൊണ്ടുപോയതായി 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്ര രേഖകളിൽ ഉള്ളതായി സി എൻ അഹമ്മദ് മൗലവി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കരുവാരക്കുണ്ടില് വ്യത്യസ്തമായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള അഭിമുഖത്തിലൂടെ, അഭിമുഖം ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ്. ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ, ചരിത്രം പുനർനിർമ്മിക്കപ്പെടുമ്പോൾ ഓരോ ചരിത്രകാരന്മാരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ അഭിമുഖമാണ്. ആ അഭിമുഖത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് കരുവാരക്കുണ്ടിൻ്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ഇരുമ്പ് ഖനനം ചെയ്തിട്ടുണ്ട്. അതിൽ മേജർ സെൻറ്റേഴ്സ് എന്നറിയപ്പെടുക അരിമണൽ, കുട്ടത്തി, കിഴക്കേത്തല, പുന്നക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇരുമ്പ് ഖനനം അല്ലെങ്കിൽ ഇരുമ്പയിര് ഖനനം നടന്നിരുന്നു എന്ന് നമുക്ക് വാമൊഴി രൂപത്തിലുള്ള തെളിവുകൾ ലഭ്യമാണ്. കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തിൽ ഇരുമ്പ് ഖനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് അരിമണൽ. അരിമണൽ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഉത്താലക്കുന്ന് എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഉത്താല എന്ന് വിളിക്കുന്ന ഈ ഉത്താലയ്ക്ക് ഈ ഇരുമ്പ് ഖനനവുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട്. ഉത്താല എന്ന് പറയുന്നത് ഈ ഇരുമ്പ് ഖനനം ചെയ്തിരിക്കുന്ന ഗുഹകളെ വിളിക്കുന്ന പേര് ഐരുമട എന്നാണ് പറയുക. ഐരുമടകൾ, ഈ ഐരുമടകളിൽ നിന്ന് ഇരുമ്പയിര് ഖനനം ചെയ്തെടുക്കുകയും ആ ഖനനം ചെയ്തെടുത്ത ഇരുമ്പയിര് ഊത്താലകളിൽ കൊണ്ടുപോയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, സ്മെൽറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ ഇരുമ്പാക്കി അതിനെ മാറ്റിയെടുക്കുന്നത്, സ്ഫുടം ചെയ്യാന്നൊക്കെ പറയാം. ഇരുമ്പായിട്ട് നമ്മളതിനെ മാറ്റിയെടുത്തിരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഊത്താല എന്ന് അറിയപ്പെടുക. ഊത്താല എന്ന് പറയുന്നത് ഇരുമ്പയിര് ഖനനം ചെയ്ത് അയിരുമടകളിൽ നിന്നും ഇരുമ്പയിര് ഖനനം ചെയ്തെടുക്കുകയും ആ ഖനനം ചെയ്തെടുത്ത ഇരുമ്പയിരുകളെ ഇരുമ്പാക്കി മാറ്റുന്ന പ്രോസസ്സ് നടക്കുന്ന ഏരിയയാണ് ഊത്താല എന്നറിയപ്പെടുന്നത്. സ്ഥലപ്പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഊത്താലക്കുന്നും ഇരുമ്പൂത്താല തുടങ്ങിയ ഈ ഒരു ലോക്കൽ നെയിംസൊക്കെ വരാൻ കാരണം ഈ ഒരു ഊത്താല എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിങ് യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഇരുമ്പയിര് ഖനനവുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകൾ പിന്നീട് അവരുടെ കുടുംബ പേര് അരിപ്പണിക്കാർ എന്നായി മാറിയിട്ടുണ്ട്. അരിപ്പണിക്കാർ പഴയ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്, ഒരു പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബ പേരുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഇരുമ്പയിര് ഖനനം ചെയ്തെടുത്തിരുന്ന ആളുകളുടെ ഫാമിലി നെയിം പിന്നീട് അരിപ്പണിക്കാരെന്നായി മാറിയതായിട്ട് നമുക്കിവിടെ ഓരോ പ്രദേശങ്ങളിൽ അന്വേഷിച്ചാൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഊത്താല എന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ആലകളിലേക്ക് ഇരുമ്പ് മാറ്റുകയും ആ ആലകളിൽ നമ്മൾ പ്രാദേശികമായി അറിയപ്പെടുന്ന കരുവാന്മാരാണ് അത് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളാക്കി മാറ്റുക, ആ ഇരുമ്പ് കൊണ്ടുള്ള വ്യത്യസ്ത ഉപകരണങ്ങളാക്കി മാറ്റിയിരുന്നത്. ഈ ഉപകരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക്, നമ്മൾ ഡമസ്കസും അതോടൊപ്പം തന്നെ ഈജിപ്തും തുർക്കി, റോം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നത്. ഈ വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട് കരുവാരക്കുണ്ടിന്. കരുവാരക്കുണ്ടിലൂടെ ഒഴുകുന്ന രണ്ട് നദികളാണ് ഒന്ന് ഒലിപ്പുഴയും രണ്ട് കല്ലമ്പുഴയും. ആ ഒലിപ്പുഴ എന്ന് പറയുന്ന നദി ചെന്ന് ചേരുന്നത് കോഴിക്കോടുള്ള കടലുണ്ടിപ്പുഴയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഈ മഴക്കാലത്ത് ഒലിപ്പുഴയിൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും, ഇഷ്ടംപോലെ വെള്ളമൊഴുകുന്ന ഒരു നദിയാണ് ഒലിപ്പുഴ. ഈ ഒലിപ്പുഴയിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ വസ്തുക്കൾ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളാണ്. കുന്തങ്ങളുണ്ടായിട്ടുണ്ട്, വാളുണ്ടായിട്ടുണ്ട്, കോടാലി ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ അമ്പുണ്ടായിട്ടുണ്ട്. ഈ വസ്തുക്കളൊക്കെ ഒലിപ്പുഴയിലൂടെ കടലുണ്ടിപ്പുഴയിൽ എത്തിക്കുകയും അത് പിന്നീട് കോഴിക്കോട് നിന്നും കോഴിക്കോട് തുറമുഖം വഴി വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്ര അന്വേഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ലോഹ സംസ്കാരത്തിലേക്ക് പടവുകൾ ഇറങ്ങിച്ചെല്ലുന്ന ഇത്രമാത്രം വ്യക്തമായ രേഖകളോടുകൂടിയ ആധികാരികമായ ചരിത്ര പശ്ചാത്തലം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശം ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടു പോയില്ല എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ആസൂത്രിതമായി അവഗണിച്ചത് കൊണ്ടാണോ എന്ന് പോലും ചിന്തിക്കേണ്ട രീതിയിലാണ് ഇത്രമാത്രം ചരിത്ര പശ്ചാത്തലമുള്ള ഈ കരുവാരക്കുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ശിലായുഗ സംസ്കാരത്തിൽ നിന്നും വിഭിന്നമായി ലോക സംസ്കാരത്തിലേക്ക് ലോകം കടന്നു വന്ന ആ നാളുകളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി രേഖപ്പെടുത്തിയ ഈ ചരിത്രത്തിൻ്റെ പൊന്നേടുകൾ വായിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കരുവാരക്കുണ്ടിൻ്റെ വിസ്മയിപ്പിക്കുന്ന ചരിത്രത്തിലേക്ക് പടവുകൾ ഇറങ്ങിച്ചെല്ലാൻ ഉതകുന്ന ഈ ലോക സംസ്കാരത്തെക്കുറിച്ചും ഗുഹകളെക്കുറിച്ചുമെല്ലാം ആധികാരികമായി പഠനം നടത്തണം. അത് നടത്തിയാൽ വരുന്ന തലമുറയ്ക്ക് തന്നെ അതൊരു വലിയ മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്.